ഒരു കാലത്ത് കമ്പ്യൂട്ടർ വൽക്കരണത്തിനെതിരെ തെരുവുകൾ യുദ്ധകളമാക്കി പ്രതിഷേധ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത കൂട്ടർ ഇന്ന് ഓൺലൈൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ വക്താക്കളായി മാറിയതിൽ സന്തോഷമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇത് കാലത്തിന്റെ കാവ്യനീതിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വടകര നിയോജക മണ്ഡലത്തിൽ ഓൺലൈൻ പഠന സൗകര്യമില്ലാത്ത കുട്ടികൾക്ക് സെറ്റുകളും അത് മറ്റ് അനുബന്ധ സൗകര്യങ്ങളും ഏർപ്പാട് ചെയ്യുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കെ പി സി സി മെമ്പർ സി ഐ മൂസയെ ഞാൻ അഭിനന്ദിക്കുകയാണ് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ആവശ്യം ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം ഞാൻ എടുത്തു പറയേണ്ടതില്ലല്ലോ ഒരു കാലത്ത് ടെലിവിഷനെയും കമ്പ്യൂട്ടറിനെയും എതിർത്ത ആളുകൾ തന്നെ ഇപ്പോൾ അതിന് പ്രാധാന്യം കൊടുക്കുന്നതിൽ നമുക്ക് സന്തോഷമുണ്ട് എന്ന് അവർ ഇതിനെ നിശിതമായി എതിർത്ത ആളുകളാണ് അവർ തന്നെ ഇപ്പോഴിത് പ്രചരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് നമ്മൾ പണ്ടെടുത്തിട്ടുള്ള നയങ്ങളുടെ നയങ്ങൾ ശരിയാണെന്നുള്ള സമ്മതം തന്നെയാണ് പുറന്തോട്ടത്ത് സുമാരനും വിശ്വനാഥനും അതോടൊപ്പം തന്നെ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന സി കെ സുരേന്ദ്രനും അഡ്വക്കേറ്റ് വത്സരൻ ഇ നാരായണൻ നായർ ശശിധരൻ പീതാംബരൻ സുനിൽ മടപ്പള്ളി ബാബു വഞ്ചിയം തുടങ്ങിയിട്ടുള്ള എല്ലാ നേതാക്കളും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതായി അറിയുന്നു എനിക്ക് സന്തോഷമുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ കൂടുതൽ ഓൺലൈൻ സൗകര്യങ്ങൾ ഓടുകൂടിയ പ്രവർത്തനങ്ങളായിരിക്കും ഇനി നാട്ടിൽ നടക്കാൻ പോകുന്നത് അതുകൊണ്ട് ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ശ്രീ മൂസയെ ഹാർദവുമായി അഭിനന്ദിക്കുന്നു വടകര നിയോജകമണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിലെ നിർദ്ധരരായ ഓൺലൈൻ സൗകര്യമില്ലാത്ത വിദ്യാർത്ഥികൾക്ക് അഡ്വക്കേറ്റ് ഐ മൂസ ഏർപ്പെടുത്തിയ പത്ത് ടെലിവിഷനുകളുടെയും മറ്റ് ഓൺലൈൻ പഠന സാമഗ്രികളുടെയും നിയോജകമണ്ഡലം തല വിതരണോദ്ഘാടനം ഓൺലൈൻ വഴി നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം യാതൊരു മുന്നൊരുക്കവും ചെയ്യാതെ ജൂൺ ഒന്നിന് തന്നെ സ്കൂളുകൾ തുറക്കണമെന്ന പിടിവാശിയിൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് പഠനാവസരം നഷ്ടപ്പെട്ടു ഇത് സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുമ്പോൾ പൊതുപ്രവർത്തകരും മനുഷ്യസ്നേഹികളും അവർക്ക് താങ്ങായി രംഗത്തു വരുന്നത് ശുഭ സൂചകമാണ് പുതിയ കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനമെന്നാൽ ഇത്തരത്തിലുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കാര്യങ്ങളിലൂടെ ഇടപെടലുകൾ കൂടിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആയുർദർശൻ ആയുർവേദ